ഹായ് ഡിയർ ആസ്പിറൻസ്, അങ്ങനെ സെറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു, ജൂലൈയിലെ എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ സ്റ്റുഡൻസ് ഇപ്പം ടെലഗ്രാം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിലും അക്കാഡമിയിൽ കോച്ചിങ് എടുക്കുന്നവരാണെങ്കിലും മെസ്സേജ് അയച്ചത് വിളിച്ചതൊക്കെ ജനറൽ പേപ്പർ പൊതുവെ ടഫായിരുന്നു മിസ്സേ. സബ്ജക്ട് പേപ്പർ അതിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി എന്നാണ്. കാരണം ജനറൽ പേപ്പറിൽ നമ്മൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യും അല്ലെ, എക്സാം ഈസി ആയിരിക്കും എന്ന്. സബ്ജക്ട് പേപ്പറാണ് എല്ലാവരും കുറച്ചും കൂടെ ടഫായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ജനറൽ പേപ്പർ പൊതുവെ ഒരു കൺഫ്യൂസിങ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, 2 മണിക്കൂറിൻ്റെ ആ ഒരു പരീക്ഷയ്ക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റുന്നതിലുമായിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എന്നാണ് എല്ലാവരും പറയുന്നതായിട്ട് കേട്ടത്. അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടെൻഡേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അവിടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. സബ്ജക്റ്റ് പേപ്പേഴ്സിൻ്റെ ആൻസർ കീ ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ കറക്റ്റ് ആൻസർ കീക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവുക. ടെൻഡേറ്റീവ് ആൻസർ കീ ആട്ടോ, ചേഞ്ചസ് വരാം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ബി സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി പരീക്ഷ എഴുതാനുള്ളവർക്കും ഇത്തവണ കിട്ടില്ല എന്ന് വരുന്നവർക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചില സവിശേഷതകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ടോസ് അക്കാഡമിയിൽ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് മാറ്റങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മുതൽ 59 വരെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റിൻ്റെ സിലബസിലെ യൂണിറ്റ് 1, 2, 3 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്നുമാണ്. കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, മാത്സ്, സയൻസ്, ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള ഏരിയാസ്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായി തന്നെ എടുത്തു പറയേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാവരുടെയും കോൺഫിഡൻസ് പോകാൻ കാരണം കറണ്ട് അഫയറിലെ ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ സ്പോർട്സ് മയമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലെന്ന്. അതായത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എല്ലാ തവണയും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ, ഞാൻ ആദ്യമേ തന്നെ പറയാം, എല്ലാ തവണയും ജനറൽ പേപ്പറിൽ ജി കെ പാർട്ട് ഇങ്ങനെ ആവണമെന്നില്ല. ഇത്തവണ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയറിലൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം, കറണ്ട് അഫയർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ ജനറലായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി അവാർഡുകളെ പറ്റി, എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി അതിലും കുറച്ച് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലാണോ ഇത്തവണ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്തേ എന്നൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. കാരണം നോർമലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് പഠിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഏരിയാസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ഒത്തിരി വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത് കുറച്ച് കൂടുതലായോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പിന്നെയും ബെറ്റർ ആയിരുന്നു എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ കുറേ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ കണ്ടോ, റെയർ എർത്ത് മെറ്റൽ അല്ലാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സയൻസ് വലിയ ബുദ്ധിമുട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെൻ പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത് കണ്ടോ, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ സ്പോർട്സ് പേഴ്സണാലിറ്റീസിൻ്റെ അവരുടെ നാഷണാലിറ്റി ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും തോന്നും, സ്വാഭാവികമാണ്. പിന്നെ പത്രമൊക്കെ വായിച്ച് സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളവർക്ക് ഈസി ആണ് കേട്ടോ. വേറൊരു സൈഡ് കൂടി ഉണ്ട് ഇതിന്. പിന്നെ നോർമലായിട്ട് ചോദിക്കുന്ന സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റി, റിവോൾട്ടുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ കുറേ കടന്നു വന്ന കുറേ പ്രോഗ്രാംസിനെ പറ്റി, പ്രത്യേകിച്ച് ഒരു കൊറോണ കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന കുറേ കാര്യങ്ങൾ, ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്സ് താരതമ്യേന പഠിച്ചവർക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. മാത്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ കേട്ടി പഠിച്ചവർക്ക് വലിയ കുഴപ്പമില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോഡിംഗ് ഡി കോഡിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സമാധാനം തരുന്ന രീതിക്ക് ഉണ്ടായിരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു ഏരിയാസിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ദ വൈറ്റമിൻ നോണസ് ടോക്കോഫെറോൾ. ഇതൊക്കെ സയൻസ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും കുറച്ചും കൂടെ
കൂളിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ ചോദിച്ചതെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ജി കെ പാർട്ട് അത്യാവശ്യം ടഫ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് ഉറപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ തവണത്തെയും പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ഇത്തവണയും പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അപ്പോൾ ജനറൽ പാർട്ടിന്റെ കാര്യം അങ്ങനെയാണ്. ഇത് കണ്ട് ഇവിടെ കുറെ ആക്റ്റുകൾ, അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ അങ്ങനെയുള്ളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന വർഷങ്ങളിലും ഐ ടി ആയിട്ട് റിലേറ്റ് ചെയ്ത ആക്റ്റുകൾ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ദെൻ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഭാഗത്തെ പറ്റിയാണ്. അതിനുമുമ്പായിട്ട് ഇവിടെ IFFK 2022 അവാർഡിനെ പറ്റിയൊക്കെ ചോദിച്ചു. നമ്മളിവിടെ ഓസ്കാർ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകുമ്പോഴാണ് ഇവിടെ IFFK ചോദിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കറണ്ട് അഫെയർ എന്നുള്ള രീതിക്ക് ഇത് പഠിക്കേണ്ടതായിരുന്നു. അത് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് 60 മുതലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ഞാനൊന്ന് ജനറൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ 61 മുതലുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് സൈക്കോളജി, ഫിലോസഫി തുടങ്ങിയ ടോപ്പിക്സിനെ ഒന്ന് മാറ്റി നിർത്തി അവരെ ഇത്തവണ കൂട്ടുകൂടിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി നമുക്ക് ഉണ്ടായിരുന്നത്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഫ്രണ്ട്ലി ആവാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 61 മുതൽ ബാക്കി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ 2 മണിക്കൂറിൽ, ഈവൻ നമുക്ക് 1 മണിക്കൂർ കിട്ടിയെങ്കിൽ പോലും ഈ 60 ക്വസ്റ്റ്യന് ആ 1 മണിക്കൂറിൽ ചിന്തിച്ച് പെട്ടെന്ന് നമുക്ക് റൈറ്റ് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. മീൻസ് എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയേക്കാം. എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു ഫിലോസഫി, സൈക്കോളജി ഏരിയാസ് ഒന്നങ്ങ് മാറ്റി നിർത്തപ്പെട്ടു. പകരം കടന്നു വന്നിരിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടേംസ് നമ്മൾ ഓൾറെഡി പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. എങ്കിലും സോഷ്യൽ മൊബിലിറ്റി, സ്ട്രാറ്റിഫിക്കേഷൻ, കൾച്ചറൽ ലാഗ്, അക്കൾച്ചറേഷൻ ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അത് കുറച്ച് ഇൻഡയറക്റ്റ് രീതിയിൽ ചോദിച്ചിരിക്കുന്നു. മീൻസ് ഡെഫിനീഷൻ പോലെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ വന്നേക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പഠിക്കുന്നത് ആദ്യമേ ഫിലോസഫി, സൈക്കോളജി ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ICT പഠിക്കുന്നത്. അതിനുശേഷമായിരിക്കും കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പഠിക്കുന്നത്. ഇത്തവണ ഏറ്റവും താഴത്തുനിന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈവൻ ICTയിൽ നിന്ന് പോലും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇത്തവണ ചോദിച്ചിരുന്നു എന്ന് പറയാനായിട്ട് പറ്റും. IT ആക്ടിന്റെ സെക്ഷൻസിനെ പറ്റിയും അതിന്റെ കുറെ ഇയറുകളെ പറ്റിയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ സ്കിൽസ്, ടീച്ചിങ് കോമ്പീറ്റൻസി, അതുപോലെ തന്നെ ടാക്സോണമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ലെസൺ പ്ലാനിങ്, കുറെ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ്, ദെൻ ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഏജസിന്റെ പ്രത്യേകത, കുറെ പ്ലാൻസ് ആരുമായിട്ട്, ഇപ്പം ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ, അതുപോലെ തന്നെ ഇപ്പം മൾട്ടിസെൻസറി അപ്രോച്ച്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ, അങ്ങനെ കുറേ പ്ലാനുകളെ പറ്റി, അത് ഏത് തരത്തിലുള്ള സ്റ്റുഡൻസിനാണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, കുറച്ചിരുന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പിന്നെ ഇത്തവണ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് സിലബസിലുണ്ട്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, പെർമിസീവ് കൗൺസിലിംഗ് ഈസ് ഓൾസോ നോൺ എസ്, അതായത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിൻ്റെ മറ്റൊരു പേരാണ് പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് സൈക്കോളജിയിൽ നിന്ന് വന്നത്. ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് സൈക്കോളജിയിൽ നിന്നും ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ ഇത്തവണ ഇൻസാറ്റിൽ നിന്ന്, ഇൻസാറ്റ്, ജിസാറ്റ് അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് സിലബസ് നോക്കുമ്പം ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ബൈ യുനെസ്കോ, അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷണൽ കമ്മീഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ, ഒരു ആ ഒരു
കമ്മീഷൻസ് വന്ന ഓർഡറിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി, 2020 വന്ന പുതിയ വിദ്യാഭ്യാസ നയത്തെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഇനിയും വരുന്ന വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ കമ്മീഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ദെൻ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ടീച്ചിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ് നമുക്ക് 4 ലെവലുകളാണ് പഠിക്കേണ്ടത്. ഓരോ ലെവലിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് വെച്ചിട്ട് ചോദിച്ചിരിക്കുന്ന മാർക്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം എല്ലാവരും തന്നെ അങ്ങനെ നോക്കുന്ന ഒരു ഏരിയ ആയിരിക്കത്തില്ല ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സമാധാനമുള്ള ഒരു മാർക്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ലാസ്റ്റ് പോർഷനിലേക്ക് വന്നു കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടുപ്പിച്ച് 3-4 ക്വസ്റ്റ്യൻസ് ചോയ്സായിട്ട് കാണാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ നോൺ റെഫറൻസ്ഡ് ടെക്സ്റ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, അതിൻ്റെ ഒരു ഫീച്ചർ എടുത്ത് പറഞ്ഞിട്ട് ഇത് ഏത് ടെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒരു ഇവാലുവേഷൻ്റെ ഫീൽഡിൽ ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഐ സി ടിയിൽ നിന്ന് വീണ്ടും JPEG സ്റ്റാൻഡ്സ് ഫോർ, അതായത് കമ്പ്യൂട്ടർ ഫയലിൻ്റെ എക്സ്റ്റെൻഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഇത് സിലബസിന് പുറത്തുനിന്നൊന്നും അല്ല കേട്ടോ, സിലബസിലുള്ള ഉള്ള പോയിന്റ് തന്നെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഐ സി ടിയുടെ മൊഡ്യൂളിലുണ്ട് ഈ ഒരു പോർഷൻ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഒളിച്ചിരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ കോച്ചിങ്ങിൽ എടുത്തു കൊടുത്തതാണ്. അപ്പോൾ ഡീസെൻ്റ് ആയിട്ട് പഠിച്ചവർക്ക് അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഐ സി ടിയിൽ നിന്ന് അങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് റിസർച്ചിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ്, ടീച്ചിങ് കോമ്പീറ്റൻസിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, പ്ലാഗ്യറിസം അങ്ങനെയൊരു ടോപ്പിക് നമുക്ക് റിസർച്ചിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആദ്യത്തെ ഭാഗത്തും അവസാനത്തെ ഭാഗങ്ങളിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. NEP പറ്റിയുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ഗ്രേഡ് എന്നതിൻ്റെ ഡെഫിനിഷൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. മാർച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാൻ പറ്റി, പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആയിരുന്നു ഇത്തവണത്തെ സെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. ഒരു കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് തന്നെ അടുത്ത വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നും ഇല്ല, ഈ ഭാഗങ്ങൾ ചോദിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് അരിച്ചു പെറുക്കി പഠിച്ചിട്ടേ ഇനി പരീക്ഷയ്ക്ക് പോകാവുള്ളൂ, എന്ത് വേണമെങ്കിലും ചോദിക്കാൻ നമുക്കൊരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്നത് കറണ്ട് അഫെയർ കാണുമ്പോഴാണ്. എത്ര പഠിച്ചാലാ, എന്തൊക്കെ പഠിച്ചാലാ ഇവരുടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തോന്നിപ്പോകും കറണ്ട് അഫെയർ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി മുതൽ സിലബസ് അരിച്ചു പെറുക്കി പഠിച്ചിട്ട് പോകണം. ജനറൽ പേപ്പർ, ICT, കമ്മ്യൂണിക്കേഷൻ, റിസർച്ച്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഫിലോസഫി, സൈക്കോളജി ഒഴിവാക്കരുത്. അടുത്ത തവണ ഇതായിരിക്കും ചിലപ്പം കൂടുതൽ ചോദിക്കുന്നത്. ഇനി മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് GK ആണ്. പക്ഷേ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും GK ഉറപ്പിക്കാവുന്ന കുറച്ച് ഏരിയാസ് കൂടി കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും എല്ലാം പഠിക്കണം. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സ്ട്രാറ്റജി മാറ്റേണ്ട ടൈം ആയിരിക്കുന്നു. സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും അരിച്ചു പെറുക്കി പഠിക്കേണ്ട ഒരു ടൈം ആയിരിക്കുന്നു. അതോടൊപ്പം UGC നെറ്റിൻ്റെ ജനറൽ പേപ്പറിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിക്കുന്നതായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ആ ഒരു മേഖലകൾ, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ആ മേഖലകളിൽ നിന്നും UGC നെറ്റ് പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പറുകളെ സമം ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനറൽ പേപ്പറിൽ ഇത്തരത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരിക്കലും കമ്മ്യൂണിക്കേഷനും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയരുത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടോസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കി പ്രത്യേകമായി നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു സ്റ്റഡി പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ ഇത്തവണ മുതൽ നൽകാനായിട്ട് പോകുന്നത്. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാകും. നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.